season 2. ഇന്ന് മാർച്ച് 8. കാലണ്ടറിലെ ഒരു ഡേറ്റിനപ്പുറം ഇന്നത്തെ ഈ ഒരു ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് ലോക വനിതാ ദിനമാണ്. ഇന്ന് ഈ ദിവസം ആഘോഷിക്കുന്ന ലോകമെമ്പാടുമുള്ള വനിതകൾക്കും ഒപ്പം തന്നെ സ്ത്രീ എന്ന സത്യത്തെ അംഗീകരിക്കുന്ന ബഹുമാനിക്കുന്ന എല്ലാ പുരുഷന്മാർക്കും ആശംസകൾ നേർന്നുകൊണ്ട് കോമഡി സ്റ്റാർസിൻ്റെ ഇന്നത്തെ വിമൻസ് ഡേ സ്പെഷ്യൽ എപ്പിസോഡ് നമ്മളിവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു കോമഡി സ്റ്റാർസ് സീസൺ 2. ഇങ്ങനെ പഠിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോഴേ ഒത്തിരി പേരൊക്കെ കളിയാക്കോ എല്ലാം ചെയ്തോ എന്നാ പഠിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കാൻ പോകണ്ടായല്ലോ. പ്രായം നമുക്കൊന്നിനും തടസ്സമല്ല. ഭാരതത്തിന്റെ സ്ത്രീകൾക്ക് മാതൃകയായി കാർത്തിയനിയമ്മ ഉയർന്നു നിൽക്കുന്നു. നമ്മുടെ കോവിലകത്ത് നമ്മളുടെ കോയിലകത്ത് അറയിലെ ഉറിയിലെ ഉരുളിയിൽ ഒരു എണ്ണയേ ഉള്ളൂ. അറയിലെ ഉരുളിയിൽ ഉള്ളിയേ ഉള്ളൂ. ആര്? ഞാൻ പൗരുഷം വേണോന്നാണ് പറഞ്ഞത്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ പൗരുഷമുള്ളത് ലാലേട്ടനാണ്. ഞങ്ങളുടെ കണ്ണിന്റെ കണ്ണാണേടി പെണ്ണാളേ, നീ ഞങ്ങളുടെ ചങ്കിന്റെ ചങ്കാണേടി പെണ്ണാളേ, നീ ഞങ്ങളുടെ കണ്ണിന്റെ കണ്ണാണേടി പെണ്ണാളേ, നീ ഞങ്ങളുടെ ചങ്കിന്റെ ചങ്കാണേടി പെണ്ണാളേ. ൻകുട്ടിയെ മാറത്തെടുക്കും മാനത്തെയം വിളിച്ചേലോടെ, തൻകുറ്റിനെ മാറത്തെടുക്കും തഴത്തെയം വിളി നീയാണ്. ചങ്കിന്റെ അടുത്തൊരു താമരയാണ് നെഞ്ചുമുഴുക്കയും പാൽക്കടലാണ്. നീ ഞങ്ങളുടെ ചങ്കിന്റെ ചങ്ങാണേടി പെണ്ണാളേ, നീ ഞങ്ങളുടെ ചങ്കിന്റെ ചങ്ങാണേടി പെണ്ണാളേ, നീ ഞങ്ങളുടെ ചങ്കിന്റെ ചങ്ങാണേടി പെണ്ണാളേ. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് വെഞ്ഞാറമ്മൂട് നെല്ലനാട് പ്രദേശത്തെ കുടുംബങ്ങളാണ്. സ്വാഗതം. സെലിബ്രിറ്റി ഗസ്റ്റായി ആദ്യം ഇവിടെ എത്തുന്നത് അക്ഷരങ്ങളുടെ ശക്തിയും സൗന്ദര്യവും ചൈതന്യവും മലയാളത്തിന് പകർന്നു തന്ന ഒരു കവയിത്രിയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം റോസ് മേരി. കാഞ്ഞിരപ്പള്ളി കേരളത്തിന് നൽകിയ സൗഭാഗ്യമാണ് ഈ നിൽക്കുന്നത്. പാലാക്കാരിയാണ്. ജയശേട്ടാ, എനിക്ക് സത്യം പറഞ്ഞ കവികൾ കവയിത്രിമാരെയൊന്നും എല്ലാവരും ഒരുപാട് വായിക്കുന്ന ആളല്ലെങ്കിലും റോസ്മേരി ചേച്ചിയുടെ പേര് എനിക്കറിയായിരുന്നു. കാരണം കേൾക്കാത്തവരില്ല എന്ന് തന്നെ പറയാം. ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം മലയാളക്കാരെ മൊത്തം എല്ലാവർക്കും അറിയാം. ഓക്കെ, അത് കറക്റ്റ്. എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഞാൻ റിമിയുടെ ആരെങ്കിലും ആണോ. വെറുതെ ഒരു ആത്മബന്ധം എനിക്ക് കണ്ടപ്പോഴേ തോന്നി. എന്റെ എവിടെയോ ഏതോ എവിടെയോ എനിക്ക് കാണാണ്ട് പോയി. കോമഡി സ്റ്റാർസിന്റെ ഒരു ഓഡിയൻസിനോട് എന്താണ് മാഡത്തിന് പറയാനുള്ളത്? എന്റെ പ്രിയപ്പെട്ട ചങ്ങാതിമാരെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സ്ത്രീ ആയതിൽ അഭിമാനിക്കണം. ഒത്തിരി സ്ത്രീകൾ പറയുന്ന, നമ്മളിങ്ങനെ ഹൃദയം തുറന്നൊക്കെ വർത്താനം പറയുമ്പോൾ ഒരുപാട് സ്ത്രീകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഷോ, സ്ത്രീ ആയിട്ട് ജനിക്കേ വേണ്ടായിരുന്നു, ആണുങ്ങൾക്ക് എന്ത് രസമാണെന്നൊക്കെ. പക്ഷെ അതൊരു തെറ്റായ ധാരണയാണ് കേട്ടോ. സ്ത്രീ ആയിരിക്കുന്നൊരു ഭയങ്കര ഐശ്വര്യവും നമുക്ക് ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ തരിക. ഒരമ്മയാവാൻ, അതേപോലെ ഒരു വീടിനെ കാത്ത് സൂക്ഷിക്കുന്ന ഒരു ഒരു ഗൃഹനാഥ എന്നൊക്കെ പറയുന്നത് വലിയൊരു റോളാണ്. നമ്മളത് തിരിച്ചറിയണം, അഭിമാനിക്കണം എന്ന് തന്നെ പറയാം.
കനകം മൂലം കാമിനി മൂലം കലഹം പലവിധ മുലകിൽ സുലഭം. അങ്ങനെ കുഞ്ചൻ നമ്പ്യാർ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ സ്ത്രീകൾ ഈ വഴക്കിനും ഒക്കെ കാരണമായി തീരുന്നുണ്ടോ? തീർച്ചയായിട്ടും അതും കൂടെ സമ്മതിക്കുന്നു. സ്ത്രീ ഒരു പടിക്ക് മുകളിലാണെന്ന് പുരുഷൻ പറയണം, പുരുഷൻ ഒരു പടിക്ക് മുകളിലാണെന്ന് സ്ത്രീയും പറയണം എന്നാണ് എൻ്റെ പക്ഷം. അല്ലെ, കനകം മൂലം കാമിനി മൂലം എന്ന് പറയുമ്പോൾ തന്നെ ഈ സ്വർണം അത് വളരെ വിലപ്പെട്ടതാണ്, അതേപോലെ ഒരുപാട് ഒരുപാട് വിലപ്പെട്ടതാണ് പെണ്ണ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് മത്സരം ഉണ്ടാകുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ചെങ്ങമ്പുഴയുടെ രണ്ട് വരികളുണ്ട്. ലോകത്തിൽ അയ്യോ കരഗതമാവുകിൽ ആകാശ പുഷ്പവും ശുഷ്കശൂന്യം. അതായത് നമ്മുടെ കൈപ്പിടിയിൽ എത്തിക്കഴിഞ്ഞാൽ ആകാശ കുസുമം പോലും വ്യർത്ഥമായി ചമയം എന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രേമവിവാഹങ്ങളും ഭയങ്കര തീവ്രമായ പ്രേമത്തിൽ തുടങ്ങിയ വിവാഹ ജീവിതങ്ങളുമൊക്കെ കുറേ കഴിഞ്ഞ് മങ്ങിപ്പോവല്ലോ. അത് ഈ പ്രേമത്തിൻ്റെ പരിസമാപ്തിയോടെ വരുന്നതുകൊണ്ടാണ്. എൻ്റെ അഭിപ്രായത്തിൽ സുഖം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന അതിഥിയാണ്, ദുഃഖം എന്ന് പറയുന്നത് ശാശ്വതമായി നമ്മുടെ കൂടെയുള്ള ആളാണ്. അങ്ങനെയാണ് ജയശേട്ടാ. സുഖമൊരു ബിന്ദു ദുഃഖമൊരു ബിന്ദു ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്കൊരു പിണ്ടുലമാടുന്നു ജീവിതം ഇതു ജീവിതം. എൻ്റെ ഭർത്താവിന് റിഫ്ലക്ഷൻസ് എന്ന് പറഞ്ഞൊരു പരസ്യ കമ്പനിയാണ്. അപ്പം അതിൻ്റെ സുവർണകാലത്ത് ക്രേസ് ബിസ്ക്കറ്റ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൻ്റെ പരസ്യ ചിത്രം നിർമ്മിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ ചിത്രത്തിൽ നായകൻ ജഗദീഷായിരുന്നു. പക്ഷേ നമ്മുടെ ജഗദീഷ് ഇപ്പോഴും ഒരു നവയുവാവായിട്ട് അതെന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. ജഗദീഷനോട് ജഗദീഷൻ ഏറ്റവും ക്രേസ് ഉള്ള കാര്യം എന്താ? ഫുഡിന്റെ കാര്യത്തിൽ ഈ എനർജിയുടെ ഈ ഊത്തത്തിന്റെ കാര്യം എന്താ തുറന്നു പറയൂ. എനിക്ക് കല കലയാണ് എന്റെ ക്രേസ്. കല എവിടെയാ താമസം? കവിത്രിമാർക്ക് കുറച്ച് ഈ ഞാൻ കമലാ മാമിൻ്റെ കാര്യമൊക്കെ നോക്കണം, കുറച്ച് പ്രണയം സ്നേഹം അത് കവിയത്രിമാർക്ക് അങ്ങനെയാണോ? അത് എങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിൽ ഈ പ്രണയം ഇങ്ങനെ കൂൾ ഇങ്ങനെ? ഈ റിയാലിറ്റി പലപ്പോഴും അത്ര രസകരമല്ലല്ലോ. നമ്മൾ നമ്മുടെ ഇഷ്ടം പോലൊന്നും ആയിരിക്കില്ല നമുക്ക് കിട്ടുന്ന ജീവിതമൊക്കെ. അപ്പം ഈ പഴയ കാലത്തെ പ്രണയഗാനങ്ങളൊക്കെ ഇല്ലേ, ഗുരുതത്തിൻ്റെയും മറ്റും, അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ആ ഗുരുതത്വമായിട്ട് പ്രണയത്തിലാകുക, എന്നിട്ട് നമ്മൾ സങ്കല്പിക്കുക ആ ഇദ്ദേഹം എൻ്റെ പ്രണയിയായിരുന്നെങ്കിൽ എന്നൊക്കെ. സങ്കല്പത്തിൽ നമുക്ക് എന്തോ ആകാമല്ലോ. മാം, റിയൽ ലൈഫിൽ ഹസ്ബൻഡിന് വളരെ പ്രണയാതുരമായിട്ട് ഓർത്ത് വെക്കുന്ന ഒരു മൊമെന്റ് എന്തായിരുന്നു? ഒരു സമ്മാനം കൊടുത്ത അന്ന് എങ്ങനെയും ഹസ്ബൻഡ് മാമിന് ഞെട്ടിച്ചതോ എന്തെങ്കിലും ഭയങ്കരമായിട്ട് ഇപ്പോഴത് ആലോചിക്കുമ്പോൾ സോ റൊമാൻസിന്റെ ഒരു അറോമ ഇങ്ങനെ ഓർമ്മ വരുന്ന ഒരു കാര്യം. നമ്മൾ 6-7 വർഷം കത്തുകൾ എഴുതിയ പ്രണയിച്ചിട്ടൊക്കെ കല്യാണം കഴിച്ച്, പക്ഷെ നേരിട്ട് കാണുന്ന വളരെ കുറവായിരുന്നു. ആ എൻ്റെ ഭർത്താവ് വളരെ നല്ല കത്തുകൾ എഴുതും, നല്ല ഭാഷയുണ്ട്. ആ കത്തുകളായിരുന്നു ഏറ്റവും ആനന്ദം. അത് കഴിഞ്ഞ് കല്യാണം കഴിച്ച് 2-3 മാസം കഴിഞ്ഞ് എനിക്ക് മനസ്സിലായി കത്തുകൾ വേറെ ലോകമാണ്, യഥാർത്ഥ ജീവിതം ഭയങ്കര ബോറാണ്. അപ്പോൾ ഞാൻ ആ കത്തുകളെല്ലാം കീറിക്കളഞ്ഞു. അപ്പോൾ ചേച്ചി വിചാരിച്ചു ഇതിലും ഭേദം കത്തെഴുതുന്നത് തന്നെയായിരുന്നു നല്ലത് അല്ലേ? അയ്യോ, പറയാറില്ല ചേട്ടാ മാറിപ്പോ ദൂരെ എവിടെയും പോകും, കത്തെഴുതി തന്നാൽ മതി. ഞാൻ കീറിക്കളഞ്ഞെന്ന് മാത്രമല്ല കത്തിച്ചും കളഞ്ഞു. ഇനി ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് കൂടെ ഇവിടെ വരുന്നുണ്ട്. അത് റിയൽ സെലിബ്രിറ്റിയാണ്. അക്ഷര കേരളം മത്സരത്തിൽ 96 വയസ്സിൽ 1 റാങ്കോടെ പാസായ ഒരു സ്ത്രീരത്നം. അഭിമാനത്തോടെ ഏറെ ആദരവോടെ സ്വാഗതം ചെയ്യാം ശ്രീമതി കാർത്യായനി അമ്മ. അക്ഷര നക്ഷത്രം കോർത്ത ജപമാലയും കയ്യിലേന്തി അഗ്നിയിൽ കുടം ചെയ്തെടുത്ത മനസാം ശംഖുമൂതി ജന്മദേഹം. അക്ഷര കേരളം മത്സരത്തിൽ 96 വയസ്സിൽ 1 റാങ്ക്. അടിപൊളി. അമ്മ എന്ത് പറയുന്നു ഈ നേട്ടത്തെ കുറിച്ച്, ഈ വിജയത്തെ കുറിച്ച്? ഞാൻ എന്താ പറയാ, എനിക്ക് കുഞ്ഞിലേ പഠിക്കാന ഒത്തില്ല. കുഞ്ഞിലേ പഠിക്കാൻ ഞങ്ങളുടെ വീട്ടിലോ 5-6 പെണ്ണുങ്ങളായിരുന്നു. പിന്നെ ഞങ്ങൾ പഠിക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇപ്പം പഠിക്കുന്നല്ല ച അമ്പലങ്ങളിൽ തൂക്കാൻ പോകാമെന്ന് പറഞ്ഞു. അമ്പലങ്ങളിൽ പോയി തൂത്തു തൂത്തി ഞങ്ങൾ ഒരു കൊച്ചു പെരയൊക്കെ വെച്ചു.
ഞങ്ങൾക്ക് വേറെ നൂർഷിയൊന്നുമില്ല. പിന്നെ എങ്ങനെയായിരുന്നു ഈ പഠിത്തത്തിലേക്ക് തിരിച്ച് തിരിഞ്ഞത്? പഠിത്തത്തില് ഒരു ചീച്ച വയലിലെ പോയി. ഞാൻ തെന്നക്കിരിക്ക് വരുന്നു. ഇങ്ങോട്ട് കയറി ഒന്നേക്ക് ചോദിച്ചു, അമ്മ ഇവിടെ പഠിക്കുന്നവര് വല്ലവരുണ്ടോന്ന്. ഞാൻ പറഞ്ഞ ആരുമില്ല, രണ്ടു മൂന്ന് കുഞ്ഞുങ്ങളുണ്ട്, അവരങ്ങ് പള്ളി കൊടുത്തില്ല. പിന്നെ വലിയ ആരും പഠിക്കുന്നില്ല. അമ്മയ്ക്ക് താല്പര്യമുണ്ടോ പഠിക്കാനോ? ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമുണ്ട്. അപ്പൊ അമ്മയുടെ മക്കളോടെ ചോദിക്കണം. ഞാൻ പറഞ്ഞു ആരോടും ചോദിക്കണ്ട, എന്റെ മനസ്സ എന്ന് പറഞ്ഞ. അതിന്റെ മൂന്നാമത്തെ ദിവസം ഒരു ടീച്ചർ വന്ന് പഠിപ്പിക്കുന്നുണ്ട്. ആ ടീച്ചറിന്റെ പേര് സതി. സതി, സതി ടീച്ചർ. ഓക്കെ, ഒന്നാം റാങ്ക് കിട്ടും എപ്പോഴെങ്കിലും വിചാരിച്ചിരുന്നോ? എനിക്ക് വിചാരിച്ചില്ല, ഈശ്വരൻ തന്നതാ. ഞാൻ ഈശ്വരനെ വിളിക്കുന്നോണ്ട് എനിക്ക് ദൈവം തന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ ഏതെങ്കിലും ഒരു എന്താ പറയാ, പഠിച്ച ഒരു കവിത ചൊല്ലാൻ പറഞ്ഞ അമ്മ ഏത് കവിത ചൊല്ലും? ഒമേന തിങ്കൾ കിളാവോ നല്ല കൊമേളത്താമരപ്പൂ പുവിൽ നിറഞ്ഞ മധുവോ വഴി പൂർണേനു തൻ്റെ നിലാവോ പുതൻപാതീയ കൊടിയോ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറ് സർട്ടിഫിക്കറ്റ് കൈമാറിയപ്പോ ചോദിച്ച ഒരൊറ്റ ചോദ്യം ഇതാണ്, അമ്മ ഈ ആരോഗ്യത്തിന്റെ രഹസ്യം എന്താണെന്ന്? പണ്ടത്തെ ആഹാരം കഴിച്ചാൽ നല്ല ആരോഗ്യം. പണ്ട് കഴിച്ചിരുന്ന ആഹാരം എന്താണ്, ഇപ്പൊ കഴിക്കുന്ന ആഹാരം എന്താണ്? ഇപ്പൊ കഴിക്കുന്ന ദിവസം നാല് ചായ. നാല് ചായ അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. പണ്ട് കഴിച്ചിരുന്നത്? പണ്ട് കഴിക്കുന്ന പല പല സാധനങ്ങൾ കഴിക്കും. ചീനിയല്ല, ചേമ്പല്ല, കർക്കിടക ചീനി, മുരിങ്ങയല്ല, മുരുക്കല്ല പണ്ട് കഴിക്കുന്നത്. അതിൻ്റെ ഒക്കെ തന്നെ വായിച്ചുള്ളത്. അത് വിഷമുള്ളതല്ലായിരുന്നു, ഇപ്പോഴത്തെ എല്ലാം വിഷമാണ്. അമ്മയുടെ പരീക്ഷ എഴുതുന്ന ഒരു ഫോട്ടോ പത്രത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് മരുമോനായിരുന്നു കുഞ്ഞെ. ആ അത് അതാണ് ചോദിക്കാൻ വന്നത്. അമ്മയുടെ തൊട്ടടുത്ത് ഒരു അപ്പൂപ്പൻ ഇരുന്ന് അമ്മയുടെ പേപ്പർ നോക്കുന്നുണ്ട്. അമ്മ അതെല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിട്ടാണ് എഴുതുന്നത്. അപ്പുറത്തിരുന്ന് എഴുതിയത് ആരായിരുന്നു? മരുമോനായിരുന്നു. മരുമോനായിരുന്നു. മരുമോൻ കോപ്പി അടിച്ചു എന്നാണ് പറയുന്നത്. വേറൊരു കാര്യം കൂടെ അമ്മ പറഞ്ഞു, ഇനി എന്താണ് ആഗ്രഹം എന്ന് ചോദിച്ചപ്പോ കമ്പ്യൂട്ടർ പഠിക്കണമെന്ന് പറഞ്ഞു. ഇല്ലേ, കമ്പ്യൂട്ടർ പഠിക്കുന്നുണ്ട്. വീട്ടിൽ ഇരുന്ന് പഠിക്കാനുള്ള സൗകര്യമില്ല, നമുക്ക് വീടും കൂടും വലുതായിട്ടില്ല. പിന്നെ ഒരു കൊച്ചു വീടുണ്ട്, അവിടെ ഇരുന്ന് കുഞ്ഞുങ്ങൾ പഠിക്കുന്ന കൂട്ടത്തിൽ എനിക്ക് സന്തോഷം തോന്നി. ഞാനും അവിടെ ചെന്നിട്ട് പഠിക്കും. ടി വി അവരൊക്കെ കാണും, ഞാൻ അന്നേരം പഠിക്കാൻ അങ്ങനെയിരിക്കും. മമ്മൂട്ടി മോഹൻലാൽ, മമ്മൂട്ടിയെ മോഹൻലാലിനെ കാണും. ടി വി കണ്ടിട്ടുണ്ട്, അവരെ ഒന്ന് കണ്ടാ കൊള്ളാന്ന് അല്ല. എന്നാലും മമ്മൂക്ക വന്നൊരു ഫോട്ടോ എടുക്കാൻ അമ്മയുടെ കൂടെ നിന്ന ഫോട്ടോ എടുക്കാൻ നിന്ന് കൊടുക്കോ? വന്നാലും ഇങ്ങനെ പഠിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോഴേ ഒത്തിരി പേരൊക്കെ കളിയാക്കോ എല്ലാം ചെയ്തോ എന്നാ പഠിക്കുന്നത്. നമ്മള് ശ്രദ്ധിക്കാൻ പോകണ്ടായല്ലോ. അമ്മ ഇവിടെ എല്ലാരും, കുട്ടികളെല്ലാരും ചോദിക്കുന്നു, അമ്മ പഠിച്ചതിന് ശേഷം ആദ്യമായിട്ട് പഠിച്ച് എഴുതിയ വാക്ക് ഏതാണെന്ന്? ആദ്യത്തെ വാക്ക് ഇനി ഇംഗ്ലീഷ് ഒക്കെ കൈവെക്കണോന്ന് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? ഇംഗ്ലീഷ്. അപ്പൊ എന്തെങ്കിലും ഒരു ഇംഗ്ലീഷിൽ പഠിച്ച ഒരൊറ്റ വരി കോമഡി സ്റ്റാർസിന്റെ വനിതാ ദിനാഘോഷത്തിന് കൂടുതൽ മിഴിവ് പകരാനായി സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി എന്നും നിലകൊണ്ടിട്ടുള്ള വളരെ ജനകീയായിട്ടുള്ള ഒരു നേതാവ് ഇവിടെ എത്തിയിട്ടുണ്ട്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വിത്ത് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് പ്ലീസ് വെൽക്കം Honorable Minister Srimati J. Mercekuttiamma.
ഞാൻ വ്യക്തിപരമായി ഏറെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു വനിതാ നേതാവിനെയാണ് നമുക്കിവിടെ അതിഥിയായി കിട്ടിയിട്ടുള്ളത് കാരണം തൊഴിലാളികൾക്ക് വേണ്ടി എന്നും ശബ്ദമുയർത്തിയിട്ടുണ്ട് അതിൽ തന്നെ വനിതാ തൊഴിലാളികൾക്ക് വേണ്ടി കൂടുതൽ ശബ്ദമുയർത്തിയിട്ടുള്ള ഒരു നേതാവാണ് ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ കാർത്യാനിയമ്മ അറിയാമല്ലോ സാക്ഷര കേരളത്തിൻ്റെ ഒന്നാം റാങ്ക് നേടി 96-ാം വയസ്സിൽ വലിയ ബഹുമതിയാണ് നേടിയിരിക്കുന്നത് അപ്പോൾ മലയാളിയുടെ അഭിമാനമായ കാർത്യാനിയമ്മയെ നിർത്തണോ നമുക്ക് തിരുത്തിക്കളയാം ഈ ദിവസത്തിൻ്റെ പ്രത്യേകത മിനിസ്റ്ററുടെ വാക്കുകളിലൂടെ മിനിസ്റ്റർ പ്ലീസ് തീർച്ചയായും ഇന്ന് കേരളം സ്ത്രീ ശാക്തീകരണത്തിൻ്റെ മുന്നിൽ ഭാരതത്തിന് മാതൃകയാകുന്ന നാടുകളാണിത് രാജ്യത്തിൻ്റെ പുരോഗതി ഒരിക്കലും സ്ത്രീയെ മാറ്റി നിർത്തിക്കൊണ്ട് സാധ്യമല്ല അപ്പോൾ സ്ത്രീയുടെ മുന്നേറ്റത്തിൽ കൂടി മാത്രമേ കേരളം ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഉയരാൻ കഴിയുള്ളൂ നാം ഒന്നാണ് കേരളം ഒന്നാമതാണ് എന്ന മെസ്സേജാണ് കേരളം ഇന്ന് നൽകുന്നത് ആ ശാക്തീകരണത്തിൽ ഒന്നാം സ്ഥാനം അലങ്കരിക്കുന്ന സ്ത്രീകളാണ് അക്കാര്യത്തിൽ നമ്മുടെ കാർത്യാനിയമ്മ ഒന്നാം റാങ്ക് നേടിയിരിക്കുന്നു ഈ വാർദ്ധക്യത്തിലും എന്നത് അഭിമാനമാണ് കാരണം പ്രായം നമുക്കൊന്നിനും തടസ്സമല്ല ഭാരതത്തിൻ്റെ സ്ത്രീകൾക്ക് മാതൃകയായി കാർത്യാനിയമ്മ ഉയർന്നു നിൽക്കുന്നു നമുക്ക് അഭിനന്ദിക്കാം നന്ദി അമ്മേ താങ്ക് യു ഭാരതത്തിലെ ജനങ്ങൾക്ക് മാതൃകയായിട്ട് കാർത്യാനിയമ്മ എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മാതൃകയായിട്ട് എനിക്ക് മിനിസ്റ്ററിനെയാണ് തോന്നുന്നത് കാരണം ഇത്രയും പേര് രാഷ്ട്രീയത്തിലുള്ളപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ആരേറ്റവും കൂടുതൽ നന്നായിട്ട് പ്രവർത്തിക്കുന്നു ആ കഴിവ് കണ്ടിട്ട് ഒരു സ്ത്രീ ആ പദവിയിലോട്ട് ഈ വകുപ്പിലോട്ട് എത്തുമ്പോൾ ശരിക്കും ഈ വനിതാ ദിനത്തിൽ നമ്മളിവിടെ കൊണ്ടുവരേണ്ടത് ഈ മിനിസ്റ്ററെ തന്നെയായിരുന്നു എന്നുള്ളതിൽ ഒരു സംശയമില്ല നമുക്ക് അഭിമാനിക്കാം അല്ലേ ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും കോമഡി സ്റ്റാർസിനെ കുറിച്ച് സാമൂഹ്യ പ്രതിബദ്ധതയെ കുറിച്ച് എല്ലാം മിനിസ്റ്ററെ പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം കോമഡി സ്റ്റാർ പൊതുവിൽ ഒട്ടേറെ വെറൈറ്റി പ്രോഗ്രാംസ് ആണ് നിങ്ങൾ എടുക്കുന്നത് ഒരു നിര പുതിയ പുതിയ ആർട്ടിസ്റ്റുകളെ നമുക്ക് സമൂഹത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ഒരുപാട് കലാകാരികളെ കേരളത്തിന് സംഭാവന ചെയ്യുന്നതിൽ ഈ പ്രോഗ്രാം വഴി കഴിഞ്ഞു അനേഷ്യനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു അവർ കേരളത്തിൻ്റെ സമ്പത്താക്കി അവരെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്നത് ഏറെ സന്തോഷകരമായൊരു പ്രോഗ്രാമാണ് പ്രോഗ്രാമൊക്കെ കഴിയുമ്പോൾ അവരെക്കുറിച്ച് വിലയിരുത്തൽ വളരെ ആപ്റ്റായ വിലയിരുത്തലാണ് നടത്താറുള്ളത് അത് ഞാൻ ഏറെ ശ്രദ്ധിക്കാറുണ്ട് വളരെ മനോഹരമായി തുറന്ന് നടത്തുന്ന ആ അഭിപ്രായ പ്രകടനങ്ങൾ അവർക്ക് എപ്പോഴും പ്രോത്സാഹജനകമായിട്ടുണ്ട് എന്ന് കാണുന്നു തീർച്ചയായും ജഗദീഷ് നല്ല കമൻ്റാണ് കൊടുക്കുന്നത് പ്രളയ സമയത്ത് പോലും മാഡം എടുത്ത പല ഡിസിഷൻസും കേരളത്തിൽ മൊത്തം ചർച്ചയായതാണ് അപ്പോൾ നമ്മുടെ ഷോ ഡയറക്ടർ ബൈജു സാറ് കോമഡി സ്റ്റാർസിലേക്ക് മാഡത്തിനെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രതലം വേറെയാണ് മാഡം അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള ഒരു കൺഫ്യൂഷൻസ് മനസ്സിലുണ്ടായിരുന്നു മാഡം കോമഡി സ്റ്റാർസിൻ്റെ വേദിയിൽ എത്തുമ്പോൾ ഇല്ല തീർച്ചയായില്ല ഏത് വേദിയിൽ പോയാലും നമ്മളുടെ വ്യക്തിത്വം നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയും വേദിയല്ല പ്രശ്നം അവിടെ കൈകാര്യം ചെയ്യുന്ന ഇഷ്യൂ എന്തെന്നാണുള്ളത് മാഡം വളരെ സന്തോഷകരമായിട്ടുള്ളൊരു ഫാമിലി ലൈഫ് കൂടി നയിക്കുന്ന ഒരാളാണ് അപ്പോൾ മാഡത്തിൻ്റെ ഒരു പേഴ്സണൽ സൈഡ് കൂടി അറിഞ്ഞാൽ കാരണം ഇങ്ങനെയൊക്കെ മാഡത്തുമായിട്ട് അത് ഷെയർ ചെയ്യാനുള്ള അവസരം കിട്ടുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ കുടുംബജീവിതത്തേക്കാൾ പ്രാധാന്യം നൽകുന്നത് എപ്പോഴും സാമൂഹ്യ ജീവിതത്തിനാണ് പക്ഷേ അത് എൻ്റെ കുടുംബജീവിതത്തെ തകർക്കാറില്ല കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കാറുണ്ട് ഹസ്ബൻഡിൻ്റെ കാര്യം ഈവൻ അദ്ദേഹത്തിൻ്റെ ഡ്രസ്സൊക്കെ ഇവിടെ ഇരിക്കുന്നു എന്ന് പോലും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ അത് കഴുകി കൊടുക്കാറൊന്നും നേരമില്ലെങ്കിലും അതൊക്കെ നോക്കാറുണ്ട് ഞാനൊരു നല്ല പാചകം കൂടി ചെയ്യുന്ന ആളാണ് തിരക്കിനിടയിലും അപ്പോൾ അതുകൊണ്ട് ക്രിസ്മസ് ഈതരം വിശേഷ ദിവസങ്ങളിൽ അടുക്കളയിൽ ചേരുക ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യുക അതൊരു വളരെ വളരെ നല്ല അപ്പോൾ ഞാൻ ഇല്ലാത്ത ആ മിസ് ചെയ്യുന്നതൊന്നും അവർക്ക് ഫീൽ ചെയ്യില്ല ഈ ഒരു സമയത്ത് ഒരു പേഴ്സണൽ കാര്യം കൂടി ചോദിക്കാനുണ്ട് വേറൊന്നുമല്ല കഴിഞ്ഞ 6 വർഷമായിട്ട് കോമഡി സ്റ്റാർസിൻ്റെ ഒരു ഏറ്റവും ഒരു പവർഫുൾ ഏരിയ എന്ന് പറയുന്നത് സറ്റയറാണ് രാഷ്ട്രീയ നേതാക്കളെയൊക്കെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട് ഞാനിപ്പോൾ നല്ലൊരു ആസ്വാദകയാണ് എന്നുള്ളതുകൊണ്ട് നിങ്ങൾ പരിഹസിക്കുന്നതൊക്കെ വളരെ മനോഹരമായി ആസ്വദിക്കാറുണ്ട് എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ചെയ്യപ്പെടാനും കഴിയുള്ളൂ അപ്പോൾ ഏതൊരു വിമർശനവും ഏതൊരു പൊതുരംഗത്ത് നിൽക്കുന്നവർക്കും ഒഴിച്ചുകൂടാനാവാത്തതാണ് തീർച്ചയായും കലയ്ക്ക് ആ ഫ്രീഡം കൊടുത്തേ പറ്റുള്ളൂ കലാകാരന്മാർക്ക് ആ സ്വാതന്ത്ര്യം കൊടുത്തേ പറ്റുള്ളൂ അവർ പറയുന്നതിൽ ക്രട്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി അതിൻ്റെ വാചകം നോക്കി വിമർശിക്കേണ്ട കാര്യമൊന്നുമില്ല മറ്റുള്ളതെല്ലാം അതിനെ ആസ്വദിച്ച് വിടുക ഇനി ഒരു ഫെലിസിറ്റേഷൻ ആണ് കോമഡി സ്റ്റാർസിൽ വനിതകളുടെ സജീവ സാന്നിധ്യമുണ്ട് അവരിൽ കുറച്ച് പേരെ നമുക്ക് ഫെലിസിറ്റേറ്റ് ചെയ്യുന്ന ഒരു ചടങ്ങാണ് മിനിസ്റ്റർ എന്നെ അത് നിർവഹിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അഭിമാനത്തോടെ ഈ വേദിയിൽ അവരെ ഞാൻ ക്ഷണിക്കുകയാണ് സൂര്യ മായ നാൻസി ലീന ആൻഡ് വിജയകുമാരി Thank you.
മലയാളത്തിന്റെ അഭിമാനമായ ശ്രീമതി കാർത്യാനി അമ്മയെ ആദരിക്കുന്ന ചടങ്ങാണ്. അമ്മയെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. സന്തോഷമായോ? മന്ത്രിയുടെ കയ്യിൽ നിന്ന് തന്നെ ഈ അംഗീകാരം ഒക്കെ ലഭിച്ചു. ഇത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒന്നും കഴിക്കാനൊന്നും പ്രയാസങ്ങൾ. അമ്മയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവും. ഓക്കെ, സന്തോഷമായല്ലോ. സന്തോഷം. ഇപ്പോഴേ നന്ദി പറഞ്ഞിട്ട് മിനിസ്റ്ററോട് ഒരു നന്ദി പറഞ്ഞേക്കൂ. നന്ദി. സന്തോഷം. ഇന്ന് കാർത്യാണി അമ്മയുടെ ഒരു വലിയ ആഗ്രഹമാണ് മിനിസ്റ്ററിന്റെ ഫ്രണ്ടില് അമ്മ പഠിച്ച ആ വാക്കുകൾ ഒന്ന് എഴുതി കാണിക്കണം എന്ന്. അപ്പൊ ആദ്യം ഏതാണ് എഴുതാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ പ്രേക്ഷകർ നമ്മളെല്ലാരും ഇവിടെ ഇതാ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അമ്മ എഴുതി കാണിച്ചാലോ മിനിസ്റ്റർ ഉണ്ട്. റെഡി. നമ്മുടെ കോമഡി സ്റ്റാർസിലെയും മിനി സ്ക്രീനിലെയും ആർട്ടിസ്റ്റുകൾ എല്ലാവരും സ്പെഷ്യലി ലേഡീസ് ഇന്നിവിടെ ഇതാ ഒരു ബാലയുമായിട്ട് എത്താൻ പോവുകയാണ്. പഴശ്ശി രാജയായിട്ട് ആരൊക്കെയാണ് എത്താൻ പോകുന്നതെന്നൊക്കെ അറിയണമെങ്കിൽ ചെറുതായിട്ടൊന്ന് കാത്തിരിക്കണം. ബിക്കോസ് വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. നമ്മുടെ കോവിലകത്ത് നമ്മളുടെ കോയിലകത്ത് അറയിലെ ഉറിയിലെ ഉരുളിയിൽ ഒരു എണ്ണയേ ഉള്ളൂ. അറയിലെ ഉരുളിയിലേ ഉള്ളൂ. ഇവിടുത്തെ അച്ചപ്പാ തിന്നുന്നത് അധികം മുക്കണ്ട. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. മിനി സ്ക്രീനിലെയും കോമഡി സ്റ്റാർസിലെയും ഏറ്റവും കരുത്തിട്ട സ്ത്രീ കഥാപാത്രങ്ങളെല്ലാം തന്നെ ഈ വേദിയിൽ ഒരു ബാലയുമായിട്ട് ഒന്നിക്കാൻ പോവുകയാണ്. സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് എൻജോയ്. അയ്യോ, ഡി ഈ കുടുംബശ്രീ ഉള്ളോണ്ടല്ലേ ഡി നമ്മളൊക്കെ നമ്മുടെ ഭർത്താക്കന്മാരുടെ ഒക്കെ മുമ്പിൽ തല കുനിക്കാതെ നടു നിവർത്തി ഇങ്ങനെ സ്വന്തം കാലി അങ്ങോട്ട് ചൊള ചൊളാതെ 10 പൈസ ഉണ്ടാക്കുന്നത്. അതെ, അങ്ങനെ ചെയ്യുന്നുണ്ടല്ലേ നമുക്കിപ്പോ ഒരു സമത്വം ഉള്ളത്. അതിപ്പോ സ്ത്രീകൾ ജോലി ചെയ്യാത്ത ഏത് മേഖലയാടി ഉള്ളത്? നമ്മൾ അങ്ങനെ കേറി കേറി ഇങ്ങ് പോവല്ലേ. എന്റെ അയ്യപ്പാ, നീ തന്നെ നിന്നെ കാത്തോണേ. ചേച്ചി എന്തൊക്കെ പറഞ്ഞാലും നമുക്കിപ്പോ സമൂഹത്തിൽ ഒരു സ്ഥാനം നമ്മൾ തന്നെ അങ്ങ് ഊട്ടി ഉറപ്പിച്ചിരിക്കല്ലേ. നീ ഊട്ടി പോയി ഉറപ്പിച്ച കഥയൊന്നും ഇവിടെ വളമരുത്. അതിവിടെ മാത്രമേ ഉണ്ടായിരുന്നോ അറിയാതെ. എന്റെ കാര്യങ്ങളിൽ ഇടപെടരുതെന്ന് ഞാൻ നിങ്ങളോട് 100 വട്ടം പറഞ്ഞു. ചേച്ചി ഇവിടെ വേറെ 2 എണ്ണം ഉണ്ടല്ലോ, ഒരു സുസ്മിത സെന്നും ഐശ്വര്യ റായും. അയ്യോ, അവളുമാരെ എവിടെ പോയി? അവളുമാരുടെ കാര്യം ഒന്നും പറയണ്ട. ചേച്ചി, ഞാനൊന്ന് ബ്യൂട്ടി പാർലർ വരെ പോയതാ. ചേച്ചി, നമ്മളെ ഈ കുടുംബശ്രീ എന്നൊക്കെ പറഞ്ഞിട്ടേ ഈ വീടിന്റെ മുന്നിൽ തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇവിടത്തെ കൊച്ചമ്മ എന്തേ?
അയ്യോ, അവരുടെ കാര്യം ഒന്നും നീ പറയല്ലേ. എന്തുട്ടി അവര് പറയുന്ന നമ്മക്കും മനസ്സിലാവില്ല, നമ്മൾ പറയുന്ന അവക്കൊട്ടും മനസ്സിലാവില്ല. ആ അതെ, ഇവിടെ എന്താ ബഹളം? എന്താ ബഹളം? മനസ്സിനാത്തറന്ന് ഉറങ്ങണ്ട്. നിങ്ങളുടെ എ ഡി എസ് ആനന്ദവല്ലി എന്റെ ഭാര്യ തമകത്തി, അവിടുത്തെ ഞാൻ പ്രത്യേകം പറഞ്ഞതാണ് വേറെ ഏതെങ്കിലും വീട്ടിൽ കൊണ്ടുപോയി പണിയൊക്കെ ചെയ്യാൻ. ഒന്നും പറയാൻ നിൽക്കണ്ട, കൂടും കുടുക്കും എടുത്തോണ്ട് പറയിക്കോണം. പറഞ്ഞത് വേണ്ട ചേട്ടാ, പറയല്ലേ ചേട്ടാ. എന്തോ അങ്ങനെ പറയുമ്പോ ഒരു കിരികിരിപ്പ്. എവിടെയാ ചേട്ടാ ഈ ഭാഗത്തായിട്ട് വരും ഒരു കിരികിരിപ്പ്? അതെന്താന്നറിയോ? ഗ്യാസിന്റെ കുറച്ച് സോഡവെള്ളം കുടിച്ചാ മതി, അത് മാറിക്കോളും. നിങ്ങൾ കണ്ടോണം, കുടുംബശ്രീയുടെ പണിക്ക് പോകുന്ന പെണ്ണുങ്ങളാ. തോലുറപ്പിനെ കാടുപിടി തെളിക്കാൻ അണിഞ്ഞു വരയ്ക്ക് വന്ന് നിൽക്കുന്നുണ്ടോ? സീരിയൽ നടി വന്ന് തോറ്റോ കണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന എനിക്ക് ഒരാഗ്രഹം. എന്ത് മക്കളെ? ഡ്രൈവിംഗ് പഠിച്ചാൽ? അയ്യോ, സ്ത്രീകളിന് ഡ്രൈവിംഗ് പഠിക്കാത്തതിന്റെ കുറവുകൂടിയേ ഉള്ളൂ. അതെന്താ, സ്ത്രീകൾ ഡ്രൈവിംഗ് പഠിച്ചാൽ ഞങ്ങൾ ഡ്രൈവ് ചെയ്തിട്ട് ഏതെങ്കിലും മനുഷ്യനെ ഇടിച്ചിട്ടുണ്ടോ? ഇന്ന് വരെ ഈ സ്ത്രീകൾ വണ്ടി ഓടിച്ചിട്ട് ഒരു മനുഷ്യനെ ഇടിച്ചിട്ടില്ല. അതെങ്ങനെ ഇരിക്കും? നീയൊക്കെ വണ്ടി ഓടിച്ചോണ്ട് വരുന്ന കാണുമ്പോ തന്നെ ഊരെടുത്ത് ഒന്നിൽ ആർച്ചിച്ചാടും ആണുങ്ങൾ, അല്ലെങ്കിൽ മരത്തിന്റെ വണ്ടി കയറും. ആക്സിഡന്റ് നടക്കത്തില്ല. ആനന്ദവല്ലേ ശിവകാമി, വാക്കുകളെന്ന് ആയുധക്കത്തേക്കാൾ മൂർച്ചയുള്ളതാണ് കയ്യിലിരിക്കുന്ന ആയുധം. ജയമഹിമതി മഹിമതി അല്ല, കുഴിമന്തി. പോയി അവിടെ നിന്ന്. അയ്യോ, തലയിലിരുന്ന് കുറെ ബുദ്ധിമുട്ട്. നിങ്ങ താ ഞാൻ വെച്ചാണ്. തിന്നാനുള്ളതല്ലായിരുന്നു? തിന്നാനല്ല, ഇത് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന മാവ് പോയി കൊടുത്ത് ഉണ്ണിയപ്പം ഉണ്ടാക്കും. പാടി ഇന്ന കുടുംബശ്രീയോടെ ജെ ഡി എസ് അടവുടിച്ച സ്ത്രീ. എന്താ? ഇന്ന കുടുംബശ്രീയോടെ തലൈവി. തന്നെ തന്നെ, നമ്മുടെയൊക്കെ ഒരു തലം വിത്തി. നാ ഒരു തടവ സൊന്ന, നൂറ് തടവ സ്വന്ത മാതിരി. ആ വെറുതെ അല്ല, ഒരച്ചപ്പവും ചുട്ടിട്ട് അവിടെയും കണ്ടു പോയി ഇരിക്കണത്. അതെന്തേ, ഒരെണ്ണം ചുട്ട നൂറെണ്ണം ചുട്ട മാതിരി. നിറയെ വേല ഇരിക്ക് தெரியுமா? என்ன பண்ணுதுமா, நிறைய ஆர்டர்ஸ் எடுத்துர்க்கேன். அதனால சும்மா இங்க உட்கார்ந்துட்டு வாய பாத்துட்டு பொளிக்கிறத விட வாய பாத்துட்டு இருக்க நிறைய இருக்கு பாரு. ஐயோ, போ மெச்ச புட்ட மெச்ச வந்திருக்கே. அச்சப்பம் அச்சப்பம் தின்னானா இல்ல, அதை எடுத்து அவட கொடுத்து பேக் பண்ண. பேக் பண்றதுக்கு முன்னாடி டேஸ்ட் பார்க்கணும். மூணு பாக்ஸ் டேஸ்ட் பார்த்து பாக்ஸ் தான் இருக்கு. நீ பாக்ஸ் ஆயி, பாக்ஸ் எல்லாம் காலி ஆயி. எல்லாரும் நோட் பண்ணுங்க, நெக்ஸ்ட் வீக் நம்ம குடும்பஸ்திரியோட ஃபங்க்ஷன் வரப்போகுது. ஓர்மண்டோ பின்னே கழிஞ்ச வருஷம் நான் என்ன நடிச்சது? മാർത്താണ്ഡവർമ്മ മഹാരാജാ. അയ്യോ, നമ്മുടെ എ ഡി എസിന്റെ അഭിനയം കണ്ടിട്ടുണ്ടല്ലോ, അങ്ങോട്ട് രോമാഞ്ചം കയറിയിട്ട്. അയ്യോ, എനിക്ക് അങ്ങോട്ട് പറയാൻ വയ്യ. യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്ത് നമ്മുടെ എ ഡി എസ് അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് കയറി അമ്മച്ചി പ്ലാവിന്റെ പൊത്തി കയറിയിരുന്നു. അയ്യോ, അവസാന ആ മഹാപ്ലാവ് മുറിച്ചാണ് പുറത്തെടുത്തത്. ഇന്ന വർഷം നാടത്തില നമ്മ എന്നാ പണ്ടോന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടോ? നീങ്ക താനേ സൊല്ലി. ഇന്ന വർഷം നമ്മ ഡ്രാമ പഴ്സിരാജ. അത് ഡ്രാമ പഠിപ്പിക്കാൻ ആരോ നീങ്ക പറഞ്ഞ് ഇന്ന് വരുമല്ലോ. ഇപ്പൊ അവിടെ എത്തും. ഞങ്ങൾ ഒരു കപ്പിൾ ഡാൻസ് കളിച്ചാൽ? അയ്യോ വേണ്ട മക്കളെ, അവങ്ക പസങ്ങ ആഡ്രൻസ് ഉണ്ടാങ്ക. ഒരു ചാൻസ് കൊടുത്ത് പാപ്പം പാപ്പം പ്ലേ ചെയ്ത് പാട്ടൊന്ന് പ്ലേ ചെയ്ത് റെഡിയാ? റെഡി റെഡി. ഞാൻ പണി സൈറ്റിൽ നിൽക്കുന്ന, ഞാൻ ചെറിയൊരു കോൺക്രീറ്റ് ഉണ്ടടി കട്ടിന്റെ മുകളിൽ ചാരം പാർത്തോണ്ടിരിക്കണ. അന്നിപ്പം പഴയ പോലെ വലിയ സ്നേഹമൊന്നും ഇല്ലല്ലോ. ആര് പറഞ്ഞു? ഞാൻ ഡെയിലി കിടക്ക ഐ ലവ് യു പറഞ്ഞ് മെസ്സേജ് ഇടില്ല. നീ ഒരു മെസ്സേജ് ഇടില്ല ഇടാത്തത്. ആരാ പറഞ്ഞു? നല്ല പാട്ടായിരുന്നു, നല്ല പാട്ട്. എന്റെ മാനം പോയി. നീയെങ്കിലും പാട്ടൊന്ന് പ്ലേ ചെയ്യോ. റെഡിയാ? റെഡി. 1 2 3 4
ഇവരെയാണ് റാമ പഠിപ്പിക്കേണ്ടത്. ഓ, ഈ നാടകം എന്ന്? അടുത്ത ആഴ്ച. അത് അടുത്ത വർഷം ആക്കാൻ പറ്റുമോ? ഒരു വർഷം ഇവിടെ കിടന്ന് വിളയായിരുന്നു. വരവായിരുന്നല്ലേ. ഇപ്പൊ നീ ഇതൊക്കെ കാണുമ്പോ വിചാരിക്കും സ്വർഗം താണിറങ്ങി വന്നെന്ന്. കുറച്ചൊന്ന് അടുത്ത് ഇടവേകണം. നരകം ഉണ്ടോ? നരകം പറഞ്ഞല്ലോ. വേണ്ട, കൂടുതൽ സംസാരിക്കുന്ന ആവശ്യമില്ലാത്ത ഭർത്താവിനെ പറയരുത്. നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്റെ സംസാരം ശരിയല്ല. ഞാൻ പറഞ്ഞില്ലേ സംസാരം ശരിയല്ലോ. അപ്പൊ നമ്മളിവിടെ പഴശ്ശിരാജയുടെ ഡ്രാമയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു റിഹേഴ്സൽ ഒക്കെ ഒന്ന് നോക്കേണ്ടിരിക്കുന്നു. ഇല്ലേ, പഴശ്ശിരാജയായിട്ട് ആരാണ് ചെയ്യുന്നത്? ഞാനാ. പഴശ്ശിരാജ. അപ്പൊ ഈ പഴശ്ശിരാജയുടെ ഭാര്യയുണ്ട് മാക്കം. മാക്കം ആരാണ് ചെയ്യുന്നത്? ഞാന്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ഏതെങ്കിലും വേഷം ചെയ്യുന്നുണ്ടോ? ഞാനാണ് ബ്രിട്ടീഷുകാരൻ. ആ ബ്രിട്ടീഷുകാരൻ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ചെയ്യണം, ആ ഡ്രസ്സൊക്കെ ഇട്ട് ആ മേക്ക് ഓവറിൽ ഒന്ന് വരണം. കാരണം നമുക്ക് എന്നാൽ ആ ഒരു ഫൈനൽ റിഹേഴ്സലോട്ട് അങ്ങ് നോക്കിക്കളഞ്ഞാലോ. അതെ, അവരൊക്കെ ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും റെഡിയാണല്ലോ? എല്ലാം റെഡിയാ. അപ്പൊ ഇന്ന് നമുക്ക് അതിന്റെ റിഹേഴ്സൽ തന്നെ നോക്കിക്കളയാം. ആദ്യത്തെ സീൻ എന്ന് പറയുമ്പോ പഴശ്ശിരാജയുടെ എൻട്രിയാണ്. പഴശ്ശിരാജവാ, പഴശ്ശിരാജവാ. അടിപൊളി, ഇത്രേ ഉള്ള സംഭവം. അച്ഛോ എടി, അത്ഭുത ദ്വീപിലെ പഴശ്ശിരാജയല്ല ഈ പഴശ്ശിരാജ. കിരിച്ചിരി ഹൈറ്റും വെയിറ്റും ഒക്കെ വേണം. അമിതാഭ് ബച്ചന്റെ ബംഗളല്ലേ. നിങ്ങൾ ബഹളം ഉണ്ടാക്കല്ലേ, ബഹളം ഉണ്ടാക്കല്ലേ. ഇത് ഡ്രാമയല്ലേ. അപ്പൊ അത് പറഞ്ഞു വരുമ്പോ അതിനെ പിന്നെ എങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ ശരിയാക്കി തരാം. എല്ലാം പറഞ്ഞ് ക്ലിയർ ആക്കി തരും കേട്ടോ. അടുത്ത സീൻ എന്ന് പറയുമ്പോ നമ്മൾ ഈ വന്നുകഴിഞ്ഞല്ലോ, അത് കഴിഞ്ഞിട്ട് പൗരുഷത്തോട് ഇങ്ങനെ നടന്നിട്ട് അകത്തോട്ട് നോക്കി മക്കം എന്നൊരു വിളി വിളിക്കുന്നതാണ്. അപ്പൊ ഇവിടുന്ന് നടന്നിട്ട് ഒന്ന് വിളിക്കൂ. ഇവിടുന്ന് അങ്ങോട്ട് നടക്കണം. അങ്ങോട്ട് നടക്കണം. ആ നടന്നോളൂ. പൗരുഷത്തോട് നടക്കണം. ഹലോ, ചിരിക്കല്ലേ പ്ലീസ്. മേഡം പൗരുഷം ഉണ്ട്, ധൈര്യമായിട്ട് നടന്നു. ആ നടന്നു. അകത്തോട്ട് നോക്കി മക്കം 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 വരുന്നു, മക്കം വരുന്നു. സോ കീ കൊടുത്തിട്ട പാവ കണക്ക് ഓടി വന്ന. ഈ മാക്കം എന്ന് പറയുമ്പോ മേഡം ഒരു കാര്യം മനസ്സിലാക്കണം, സ്ത്രീ സൗന്ദര്യത്തിന്റെ ആ രൂപമാണ്. നടന്നു വരുമ്പോ ഒരു ലയം വേണം, ഒരു ഭാവം വേണം, ഒരു താളം വേണം. ഞാൻ പറഞ്ഞുതരും. പഴശ്ശിരാജ ഇതൊന്ന് പിടിച്ചാണ്. അത് ഈ കൈ ഇങ്ങനെ, ഇത് ഇങ്ങനെ, ഇങ്ങനെ അല്ല ദാണ്ട് ഈ കൈ ഇങ്ങനെ, എന്നിട്ട് ഈ കൈ ദാണ്ട് അല്പം പൊക്കി ഇങ്ങനെ, എന്നിട്ട് ദാണ്ട് ഈ കൈ ഇങ്ങനെ, എന്നിട്ട് അങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ. സ്നേഹത്തോടെ
നമുക്ക് ഇത്തിരി വെറ്റില തരൂ. തോഴിയോട് പറ തോഴിയോട് പറ തോഴി എന്നി പറ വെറ്റല വെറ്റല ഇപ്പൊ കൊണ്ടുതരാം. ചവച്ച് ചവച്ച് ഇന്ന് ശരിയാക്കി തരാം. നിങ്ങൾ തന്നെയാണ് പഴശ്ശി രാജയ്ക്ക് ആപ്റ്റ്. ഇങ്ങോട്ട് പോവാ, ബാക്കി പറഞ്ഞുതരാം. നമ്മുടെ സീരിയൽസിലൂടെ നിത്യേന കണ്ണുരുട്ടി നമ്മളെ പേടിപ്പിക്കുന്ന പല മുഖങ്ങളും ഇന്നിവിടെ ഇത് ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും ബാലയുടെ ഫസ്റ്റ് ഹാഫ് പൊളിച്ചു, സെക്കൻഡ് ഹാഫ് ഇതുക്കും മേലെ ആയിരിക്കുമെന്ന വലിയൊരു സ്ട്രോങ് വാക്കോടെ വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. നമ്മുടെ കോവിലകത്ത് നമ്മളുടെ കോയിലകത്ത് അറയിലെ ഉരുളിലെ ഉരുളിയിൽ ഒരു എണ്ണയേ ഉള്ളൂ. അറയിലെ ഉരുളിയിലെ ഉള്ളിയേ ഉള്ളൂ. ആര്? ലളിത്. ഞാൻ പൗരുഷം വേണമെന്നാണ് പറഞ്ഞത്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ പൗരുഷം ഉള്ളത് ലാലേട്ടനാണ്. ഇവിടുത്തെ അച്ചപ്പാ തിന്നുന്നത് അധികം മുക്കണ്ട. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. അടുത്ത് നിങ്ങൾ രണ്ടുപേരും കൂടെ ഡയലോഗാണ്. പഴശ്ശിരാജ മുന്നോട്ട് വന്നിട്ട് പറയാം, പറയണം. ബ്രിട്ടീഷുകാർ നമ്മുടെ കോവിലകം കൊള്ളയടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് കോവിലകത്തുള്ള എല്ലാ സാധനങ്ങളും ഉടൻ തന്നെ മാറ്റണം. പറഞ്ഞു. ബ്രിട്ടീഷുകാർ നമ്മുടെ കോവിലകം കൊള്ളയടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ സാധനങ്ങളെല്ലാം മാറ്റണം. ഓക്കെ ഓക്കെ. അപ്പൊ മാക്കം കരഞ്ഞുണ്ട്, കരഞ്ഞോളൂ. ഇങ്ങനെ കുട്ടി നഴ്സറിയിലാണോ പഠിക്കുന്നത്, ഇങ്ങനെയാണോ കരയുന്നത്? മാക്കം എന്ന് പറയുമ്പോൾ 10-25 വയസ്സുള്ള ഒരാളാണ്, അപ്പൊ അതിന്റെ ഒരു ബലത്തിൽ കരയൂ. അത്യാവശ്യത്തിന് ഒരു ഒരു ചെറിയൊരു കരച്ചിലിന്റെ ലാഞ്ചന ഇട്ടാ മതി, എന്നിട്ട് ഡയലോഗ് ഉണ്ട്. ഓക്കെ. രാജാ രാജാ, നമ്മുടെ കോവിലകം കൊള്ളയടിക്കാൻ കഴിയില്ല. നമ്മുടെ കോവിലകം കൊള്ളയടിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? നമ്മുടെ കോവിലകത്ത് നമ്മളുടെ കോയിലകത്ത് അറയിലെ ഉരുളിലെ ഉരുളിയിൽ ഒരു എണ്ണയേ ഉള്ളൂ. അറയിലെ ഉരുളിലെ ഉള്ളിയേ ഉള്ളൂ. അങ്ങനെയല്ല, ശ്രദ്ധിച്ചു കേണം. എന്റെ നമ്മുടെ കോവിലകത്ത് നമ്മളുടെ കോയിൽ അകത്ത് അറയിലെ ഉരുളിലെ ഉരുളിയിൽ ഒരു എണ്ണയേ ഉള്ളൂ. അരയിലെ ഉരുളിലെ ഉരുളിലെ എരുളിലെ എളിയേ ഉള്ളൂ. ഓ, തെലുങ്കല്ല മലയാളമാണ് പറയേണ്ടത്. നമ്മുടെ കോവിലകത്ത് നമ്മുടെ കോവിൽ അകത്ത് അറയിലെ ശരിയാവുന്നില്ലേ? ഇപ്പൊ ശരിയാകും. നമ്മുടെ കോവിലകത്ത് അറയിലെ ഉറിയിലെ അറയിലെ ഉറിയിലെ ഉരുളിയിൽ ഉരി എണ്ണയേ ഉള്ളൂ. പറയണം, വ്യക്തമാക്കി പറയുകയാണെങ്കിൽ വേറെ ഒന്നുമില്ല. നിങ്ങളുടെ കോവിലകത്ത് ഒരു സാധനവുമില്ല, ആ കൂടെ ഇച്ചിരി എണ്ണ മാത്രമേ ഉള്ളൂ, അതാണ് നിങ്ങൾ പറയേണ്ടത്. അവളോ താന്നെ. നമ്മളുടെ കോവിലകത്തില് ശരി
എന്റെയേ ഉള്ളൂ, ഒരു 250 ഗ്രാം മറ്റുന്നാ. അയ്യോ, നിങ്ങൾ നാടകത്തിന് ക്യാരക്ടർ വിട്ടു പോവല്ലേ? നിങ്ങള് പഴശ്ശിരാജയെ മാക്കോമാണ്, അപ്പൊ അതിന്റെ ഒരു ഗമയിൽ ഇതില്ലേ? അപ്പൊ നിങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ അടുത്ത സീൻ എന്ന് പറയുമ്പോൾ നിങ്ങളെ കാണാൻ സായിപ്പ് കയറി വരുന്നതാണ്. ബ്രിട്ടീഷുകാരൻ വരുക്കുന്ന സീനാണ്. ഓക്കെ, ബ്രിട്ടീഷുകാരൻ റെഡി ആണെങ്കിൽ ബ്രിട്ടീഷുകാരൻ വന്നോ, വന്നോ. ഞാൻ പൗരുഷം വേണോന്നാണ് പറഞ്ഞത്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ പൗരുഷമുള്ളത് ലാലേട്ടനാണ്. എന്റെ പൊന്ന് മാഡം, പൗരുഷത്തോടെ വരണം, ബ്രിട്ടീഷുകാരനായിട്ട് വരണം. ബ്രിട്ടീഷുകാരനായിട്ട് വാ, ബ്രിട്ടീഷുകാർ. ഓക്കെ, വാ, കമ ഓൺ. ഓ നാണോ വിളി കേക്കേണ്ടത്? പഴശ്ശി രാജാവല്ലേ? ഇവിടുത്തെ അച്ചപ്പാ തിന്നുന്നത് അധികം മുക്കണ്ട. അടുത്ത സീൻ എന്ന് പറയുമ്പോ പഴശ്ശിരാജ മാക്കത്തിനോട് പറയുന്നു, മാക്കം, ഈ ബ്രിട്ടീഷുകാരനെ വിരട്ടി പുറത്താക്കൂ. മാക്കം, ഈ ബ്രിട്ടീഷുകാരനെ വിരട്ടി പുറത്താക്കൂ. അപ്പോ അടുത്ത് മാക്കം ബ്രിട്ടീഷുകാരനെ വിരട്ടി പുറത്താക്കുന്ന സീനാണ്. പഴശ്ശിരാജനോട് മാറുന്നു, മാറി ഈ വാളെടുത്ത് കഴുത്തിന് നേരെ ചൂണ്ടിയിട്ട് വേണം വിരട്ടാൻ. വലിയ കഷ്ടങ്ങൾ തന്നെട്ടാ. 100 ആൺപിള്ളേരെയും കൊണ്ടിടക്കാം, 3 പെൺപിള്ളേരെ കൊണ്ടിടക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാ ഈ പെണ്ണുങ്ങൾ എവിടെയൊക്കെ കൂടും അവിടെയൊക്കെ പ്രശ്നം തന്നെ. എനിക്ക് തോന്നുന്നു ഇവിടത്തെ ഈ ലോകത്തിന്റെ പ്രശ്നം ഈ പെണ്ണുങ്ങൾ എന്നാണ് തോന്നുന്നത്. എന്തോടാ പറഞ്ഞത്? എന്ത്? ഞങ്ങള് പെണ്ണുങ്ങള് ഒരു 2-3 പേര് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കുശലം പറയുന്ന പോലെ ഒന്ന് തമ്മി തല്ലി എന്ന് പറഞ്ഞ് താൻ ലോകത്തുള്ള കല്ല പെണ്ണുങ്ങളെ അങ്ങ് അടച്ച് നാശിപ്പിക്കുവാണോ? സ്ത്രീകളെന്ന് പറഞ്ഞ എന്തുവാണോ? തനിക്ക് വിലയില്ലേ? സ്ത്രീ എന്ന് പറഞ്ഞ എന്താ അറിയോ? നീ ഒക്കെ വീട്ടിലോട്ട് ചെല്ലുമ്പോ സമയം അങ്ങോട്ട് വെട്ടി വിഴുപോല്ലോ. ആരോ വെച്ച് തരുന്ന ഈ പെണ്ണുങ്ങളാണ് ആണോ?
ആ പെണ്ണുങ്ങളെയാണോ നിങ്ങളങ്ങ് ആദച്ച് ആക്ഷേപിക്കുന്നത്? ഇന്ന് സ്ത്രീകളൊക്കെ പുരുഷന്മാരോടൊപ്പം എല്ലാ മേഖലകളിലും എത്തിപ്പെട്ടിരിക്കുകയാണ്, അറിയോ? പെണ്ണൽ അപ്പുളോ ഈ നാട്ടിൻ കൺകൾ. തമിഴ്നാട്ടിലെ കൂടെ നമ്മ സിയമ്മാ ഇരുന്നവങ്ക ഒരു സിംഗം മാറി ഇരുന്നാങ്ക, അപ്പേ മറഞ്ഞിട്ടാണ് നമ്മ ജയലളിത അമ്മ. അവങ്ങളും ഒരു പെണ്ണാ. അതുക്കപ്പുറം ഇന്ത്യ സുഗന്ധത്തുക്കാക പോരാടുന്നതും ഒരു പെണ്ണാണ് நம்ம ஜான்சி ராணி. அதாவது நாட்டுக்கு மட்டும் உள்ள ஒரு பொண்ணு போராடுறது, வீட்டுக்கும் அவ போராடிட்டு தான் இருக்கிறான். அப்படி இருந்தவதான் இந்த பெண். அவங்க நாட்டுக்காக போராடினாங்க. பெண்கள் காலையில எந்திரிச்சல இருந்து சமைக்கிறதுல இருந்து குழந்தைக்கு ஸ்கூலுக்கு அனுப்புறதுல இருந்து புருஷன் ஆபீஸ்க்கு அனுப்புறதுல இருந்து அவங்களும் வேலைக்கு போயிட்டு வந்து வீட்டையும் பாக்குறாங்க பாரு. இந்த பெண்ணுங்க இருக்காங்களே, இந்த பெண்கள் இல்லைன்னா இந்த சமுதாயமே இல்ல. நம்மள குடும்பசீல பெண்ணுகள் அங்கே உண்டு. ஐயோ, எனக்கு இத்தனை நேரம் ஈ நாடகத்தை குறித்து இவரை குறித்து ஒரு விசுவாசம் இல்லாயிருந்து. பசே இப்போ எனக்கு ஒரு விசுவாசம் ஒக்க வந்து இனி ஈ நாடகம் நம்ம அடிச்சு பொழிக்கும். മാം, ഇന്ന് ആദ്യമായിട്ടാണ് കോമഡി സ്റ്റാർസിൻ്റെ ഒരു വേദിയിലെത്തുന്നത്. അത് ഒരു സ്പെഷ്യൽ ഡേയിൽ എങ്ങനെയുണ്ടായിരുന്നു മാം നമ്മുടെ കോമഡി സ്റ്റാർസിൻ്റെ ഒരു എൻ്റയർ ആംബിയൻസും എനർജിയും ഒക്കെ? അതെ, ഇന്നത്തെ താരം കാർത്തികേയനമ്മയാണ്. അമ്മ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും പ്രതീകം. തീർച്ചയായും വിവിധ തലങ്ങളിലെ പ്രതിഭകൾ കാർത്തികേയനമ്മയോടൊപ്പം എന്നത് ഒരു പുതിയ അനുഭവം, പുതിയ ദിനമാകട്ടെ. താങ്ക് യു. അങ്ങനെ ഇന്ന് ഈ ദിനം ആഘോഷിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും ഒപ്പം തന്നെ സ്ത്രീകളെ ബഹുമാനിക്കുന്ന അംഗീകരിക്കുന്ന എല്ലാ പുരുഷന്മാർക്കും വലിയൊരു നമസ്കാരം പറഞ്ഞുകൊണ്ട് തന്നെ ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്, ദിസ് ഈസ് കോമഡി സ്റ്റാർസ് സീസൺ 2 വൈൻഡിംഗ് അപ്പ്. എന്തിനാടാ ചക്കരെ എന്നെ വിട്ട് നീ അച്ഛൻ പൊട്ടത്തിന് പോയത്? ഷാർപ്പ് ലുക്കാ ചേട്ടന്റെ. ചുമ്മാ നോക്കുവാണെങ്കിൽ നമുക്ക് ചുമ്മാ നമുക്ക് പേടിയോ അല്ലേ? ഞാൻ 1250 പടത്തിന് മേളിൽ അഭിനയിച്ചുണ്ട്, 2 പടത്തിലേറെ പേടിയുള്ളൂ. യേശു ക്രിസ്തു സംസാരിക്കുന്ന ഭാഷ അരാമിയ. അങ്ങനെയാണെങ്കിൽ മലയാളത്തിൽ പ്രാർത്ഥിക്കുന്ന നമ്മളെ പ്രാർത്ഥന എങ്ങനെ യേശു മനസ്സിലാക്കും? കപ്പിയാരിപ്പോ ഇവിടുന്ന് കടന്നംകുളം ബസ് ഉണ്ടോ? ഉണ്ടല്ലോ, ബസ് ഉണ്ട്. ചാമനാങ്കര ബസ് ഉണ്ട്, പോണ്ട് തന്നെ. അല്ല, ഹലോ സാറേ, എവിടാ പോണ്ടേ? അല്ല, ബസ് സ്റ്റാൻഡ് ആകുമ്പോ ബസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയെന്നിരിക്കും. അത് ചോദിക്കാൻ വേണ്ടി ഒന്ന് ചോദിച്ചതേ ഉള്ളൂ. ഞാൻ ഇവളോട് തമാശക്ക് ചോദിച്ച്, ഞങ്ങൾ ആണുങ്ങൾ ട്രെയിൻ ഓടിക്കും, കപ്പലോടിക്കും, ജീപ്പ് ഓടിക്കും, നിങ്ങൾ പെണ്ണുങ്ങൾ എന്തെങ്കിലും ഓടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം അന്ന് തന്നെ ഓടിച്ചു. എന്തോ ഓടിച്ചു? എന്റെ അമ്മ പെറ്റമ്മയെ അവിടെ പറഞ്ഞു വിട്ടു, അന്നേരം തന്നെ ഓടിച്ചു തുടങ്ങി. കോസ്റ്റ്യൂം കെഡ്സി ഫോർമീര, പട്ടിന്റെ കയ്യൊപ്പ്, പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. ജുവൽ കെഡ്സി ഫോർമീര, ജുവൽ ഹെഡ് സ്റ്റാച്യു, ട്രിവാൻഡ്രം. കോസ്റ്റ്യൂം കെഡ്സി ഫോർ റിമി ടോമി, മൈത്രി ശ്രീകാന്ത് വേദിക, ശാസ്തമംഗലം, ട്രിവാൻഡ്രം. ജുവൽ കെഡ്സി ഫോർ റിമി ടോമി, മീനു മാർട്ട്. കോസ്റ്റ്യൂം കെഡ്സി ഫോർ ജഗദീഷ്, മാന്യവർ, എം ജി റോഡ്, ട്രിവാൻഡ്രം. ഷെഡ്യൂൾ വിന്നേഴ്സ് പ്രൈസ് സ്പോൺസർ ബൈ അർഫ ഗോൾഡ് കേരള ആൻഡ് തമിഴ്നാട്. പരിശുദ്ധിയുടെ പ്രൗഢിയുമായി താലം ജുവലേഴ്സ്, കിഴക്കേക്കോട്ട, വെഞ്ഞാറമോട്, പോത്തൻകോട്, കടക്കൽ. തീർത്ഥം ജുവലേഴ്സ്, എസ് ബി ടിക്ക് സമീപം തിരുമല, നെട്ടയം ജംഗ്ഷൻ, വട്ടിയൂർക്കാവ്, സിഗ്നൽ ജംഗ്ഷൻ, പാപ്പനംകോട്. സനൂജ് എന്റർപ്രൈസസ്, കുളവിക്കോണം ജംഗ്ഷൻ, നെടുമങ്ങാർ. ഓഡിയൻസ് ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ കൊല്ലം സുപ്രീം ഓൺ ഗ്രാം ഡിസൈനർ ജുവലറി, കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്.